നമസ്തേ. ശ്രീനാരായണ ധർമ്മ 205-ാമത്തെ ശ്ലോകം എന്താണ് വിവരിക്കുന്നതെന്ന് നോക്കാം. വ്യതിയാനേ മഹാൻ വ്യാധിരൽപായുഷ്ടം ബലക്ഷയ മാതുശിശോശ്ച ജായേത സ്തന്യം ച വികരോതിയത്. വ്യതിയാനേ മഹാൻ വ്യാധിരൽപായുഷ്ടം ബലക്ഷയ മാതുശിശോശ്ച ജായേത സ്തന്യം ച വികരോതിയത്. യത് എന്തെന്നാൽ വ്യതിയാനേ മാറ്റമുണ്ടായാൽ മാതുഹു ശിശോഹോജ മാതാവിനും ശിശുവിനും മഹാൻ വ്യാധിഹി വലിയ രോഗം അൽപായുഷ്ടം അൽപായുസും ബലക്ഷയ ബലക്ഷയവും ജായേത സംഭവിക്കും. സ്തന്യം മുലപ്പാല് വികരോതിജ ദുഷിച്ചു പോവുകയും ചെയ്യും. മുൻപറഞ്ഞ കാര്യങ്ങളിൽ മാറ്റം സംഭവിച്ചാൽ മാതാവും കുട്ടിയും രോഗികളായി ശക്തിയില്ലാത്തവരായി അൽപായുസുകളായി ഭവിക്കും. മുലപ്പാല് ദുഷിച്ചു പോവുകയും ചെയ്യും. കഴിഞ്ഞ ശ്ലോകത്തില് സ്ത്രീ ഗർഭിണിയാവുന്ന അന്നു മുതൽ പാലുകുടി തീരുന്ന അന്നുവരെ മാതാപിതാക്കളെ നിയന്ത്രിതാശയന്മാരായി ജീവിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ കാരണം കൂടി പറയുക. ഗുരുവിന്റെ കൃതികള് എടുത്ത് പഠിക്കുമ്പോഴും ദർശനം പഠിക്കുമ്പോഴും വെറുതെ ഒരു കാര്യം അങ്ങനെ പറയാറില്ല. അതിന്റെ കാര്യകാരണ സഹിതമാണ് പറയുന്നത്. അദ്വൈതീവിക എന്ന് പറയുന്ന 19 ശ്ലോകമുള്ള കൃതി പഠിക്കുമ്പോഴേ കാണാം. ഓരോ ശ്ലോകത്തിലും പൂർവാർത്ഥം ഒരു വലിയ സത്യം അനാവരണം ചെയ്തിട്ട് ഉത്തരാർത്ഥം അവസാനത്തെ 2 വരി അതിന് നല്ലൊരു ഉദാഹരണം പറയുന്നത് കാണാം. അത് ഗുരുവിന്റെ ഒരു ശൈലിയാണ്. ആ ഒരു രീതിയാണ് ഇവിടെയും അനുവർത്തിച്ചിരിക്കുന്നത്. 204-ാമത്തെ ശ്ലോകത്തിലാണ് പറഞ്ഞത് ഇന്ന പോലെ ഒക്കെ വേണം മാതാപിതാക്കള് ജീവിക്കുവാൻ. അതിന്റെ വ്യക്തമായ കാരണം പറയുക. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യം വളരെ നിർബന്ധപൂർവം ആളുകൾ ശ്രവിക്കണം? എന്തുകൊണ്ടെന്നാൽ ഇക്കാര്യത്തിൽ താൻ പറഞ്ഞ കാര്യത്തിൽ മാറ്റം സംഭവിച്ചാല് മാതാവിനും ശിശുവിനും രോഗമുണ്ടാകും. മാതുശിശോശ്ച മാതാവിനും ശിശുവിനും മഹാൻ വ്യാധി ഉണ്ടാവും, വലിയ രോഗമുണ്ടാവും. അൽപായുസുകളായിട്ട് ബലക്ഷയമുള്ളവരായിട്ടും തീരും. അതൊക്കെ ഇനി റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട വിഷയങ്ങളാ. ആധുനിക കാലത്ത് എന്തെന്തൊക്കെ വിഷയത്തില് റിസർച്ച് നടത്തുന്നു. യാതൊരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് കോടാനുകോടി രൂപയും മനുഷ്യപ്രയത്നവും മുടക്കാൻ ആളുകൾ തയ്യാറാ. നാസയിൽ ഒരു വലിയ കണ്ടുപിടുത്തം നടത്താനുള്ള പുറപ്പാട് തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചം ഉണ്ടായത് വലിയൊരു കൂട്ടിയിടിയിൽ കൂടിയാണെന്ന് അവര് പറയുന്നത്. വലിയൊരു പൊട്ടിത്തെറിയിൽ കൂടി. അങ്ങനെ ആ പൊട്ടിത്തെറിച്ചുണ്ടായ ശബ്ദമാണ് ബിഗ് ബാങ്. അതുകൊണ്ട് ബിഗ് ബാങ് തിയറി ആണ് ഇന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ പിടിവള്ളി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഒരു സാധനം പൊട്ടിത്തെറിച്ചാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. ആ പൊട്ടിത്തെറിക്കല് അല്ലെങ്കിൽ അതിന്റെ ആദ്യ കണത്തിലേക്ക് പോയി ആ പൊട്ടിത്തെറി എവിടെ നിന്നാണ് ഉണ്ടായെന്ന് കണ്ടെത്താൻ വേണ്ടി നാസയിലെ 1000-ക്കണക്കിന് ശാസ്ത്രജ്ഞന്മാര് കോടാനുകോടി ഡോളർ ചെലവഴിച്ച് മനുഷ്യപ്രയത്നം വളരെയധികം ചെലവഴിച്ച് ഇതിനെ കാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഒരു ഒരു മണ്ടൻ സിദ്ധാന്തത്തിന്റെ പിറകെയാ പോണെന്ന് വിചാരിക്കണം. യാതൊരു യുക്തിയുമില്ലാത്തതും സത്യമല്ലാത്തതും അനർത്ഥകരവുമായിട്ടുള്ള
ഒരു സിദ്ധാന്തത്തിനു വേണ്ടി കോടാനുകോടി രൂപയും മനുഷ്യപ്രയത്നവും ഒക്കെ ചെയ്യുകയാണ്. ഇതൊരു ഹിമാലയൻ ബ്ലണ്ടറാണ്, ക്രമപ്രവൃദ്ധമായ രീതിയിലാണ് ഈ മനുഷ്യകുലമുണ്ടായെന്നൊക്കെ ഉള്ളത്. പരിണാമ സിദ്ധാന്തം അതൊക്കെയാണ് ഈ ആധുനിക ശാസ്ത്രത്തിൻ്റെ ആകെയുള്ള അടിസ്ഥാന സമ്പത്ത് എന്ന് പറഞ്ഞാൽ. അത് മണ്ഡതരമാണെന്ന് ശ്രീനാരായണ ഗുരുദേവൻ ദർശനമാലയിൽ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അർക്കാദ് യഥാക്രമം വിശ്വം തഥാ നൈവേദം ആത്മന സുപ്തേരിവ പ്രാതുരാസീ യുഗപത് സുസ്യവീക്ഷയ. സൂര്യനിൽ നിന്ന് ക്രമമായിട്ട് ഇങ്ങനെ ഉണ്ടായി 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 വന്നതാണ് ഈ പ്രപഞ്ചമെന്നുള്ളത് അസംബന്ധമാണ്, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അർക്കാദ് യഥാക്രമം വിശ്വം തഥാ നൈവ, അങ്ങനെ സംഭവിക്കുകയേയില്ല. പിന്നെ തന്റെ സിദ്ധാന്തം വേദാന്ത സിദ്ധാന്തത്തിൽ പറയുന്ന സൃഷ്ടിക്രമമാണ് ഏറ്റവും ശരി. പക്ഷേ യാതൊരു അർത്ഥവുമില്ലാത്ത ഈ സൃഷ്ടിക്രമം കണ്ടുപിടിക്കാനും അതിന്റെ കാര്യങ്ങൾക്കും വേണ്ടി എത്രയെത്ര പണം ചെലവഴിക്കുന്നു, സമയം ചെലവഴിക്കുന്നു. ആ സ്ഥാനത്ത് ഇത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള റിസർച്ച് നടക്കുന്നില്ല. ശ്രീനാരായണ ഗുരുദേവൻ റിസർച്ചിനുള്ള ഒരു നല്ല മാർഗം പറയുകയല്ല, നല്ല വിഷയം പല വിഷയങ്ങളും ഇവിടെ പറയുകയാണ്. ഈ ഒരു ശ്ലോകം ത്തിന്റെ ബേസ് ചെയ്തുകൊണ്ട് ഒരു റിസർച്ച് നടത്തിയാൽ തീർച്ചയായിട്ടും ഒരു 4 ഡോക്ടറേറ്റ് ഉറപ്പാണ്. അതായത് കാര്യകാരണ സഹിതം കണ്ടുപിടിക്കണമെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ പഠിക്കണം. നമുക്കതിനൊന്നും സാധിക്കാത്തതുകൊണ്ടും അറിയാൻ വയ്യാത്തതുകൊണ്ടും ഉപരിപ്ലവമായിട്ട് മാത്രം പോകാനേ കഴിയത്തുള്ളൂ. പക്ഷേ ഇതിന്റെ തത്വം കണ്ടുപിടിക്കണമെങ്കിൽ ഉള്ളിലേക്ക് നോക്കി തിരഞ്ഞ് തേറിടുന്ന ആളുകൾക്ക് മാത്രമാണ് അത് സാധിക്കുന്നത്. എങ്കിൽ പോലും അല്പമൊക്കെ മനസ്സ് വയ്ക്കുകയും അധ്യാത്മദൃഷ്ടിയോടുകൂടി ഉള്ള ലൗകിക കാര്യങ്ങളൊക്കെ പഠിച്ച് അതിനകത്ത് റിസർച്ച് നടത്തുകയാണെങ്കിൽ അത്യത്ഭുതകരമായിട്ടുള്ള സത്യങ്ങൾ തെളിഞ്ഞു വരും. ഇപ്പൊ ഗർഭാധാനം മുതൽ മുലകുടി മാറുന്നതുവരെ കുഞ്ഞ് ആരോഗ്യവാനായിട്ടിരിക്കുവാൻ വേണ്ടി മാതാപിതാക്കള് സന്തോഷത്തോടുകൂടി ചില കാര്യങ്ങൾ മുൻകരുതലുകൾ എടുക്കണമെന്ന് പറയുക. അവര് നിയന്ത്രിതാശയന്മാരായിട്ട് തന്നെ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞിനും അമ്മയ്ക്കും ആരോഗ്യകരമായ ജീവിതം. ഈ സമയത്തൊക്കെ അമ്മമാരുടെ മനസ്സ് ഭർത്താവിനോടൊക്കെ ഉള്ള ചേർച്ചയ്ക്ക് വലിയ താല്പര്യം കാണിക്കാത്ത ഒരു സമയം കൂടിയാണ്. പക്ഷെ പുരുഷന് അങ്ങനെ ആവണമെന്നില്ല, അവനെന്നും ഇതിനകത്ത് കൂടുതൽ താല്പര്യമുള്ളവനാണല്ലോ. അപ്പൊ ആ സമയത്ത് ഭർത്താവിന്റെ അപ്രീതി ഉണ്ടാവാതിരിക്കാൻ ഭാര്യമാര് ഇതിനൊക്കെ വഴങ്ങിക്കൊടുക്കേണ്ടി വരും. അപ്പൊ അപ്പോഴൊക്കെ ആ സ്ത്രീയും കുഞ്ഞും വേണ്ട പോലെ ആരോഗ്യപുഷ്ടി കിട്ടാതെ പോവെന്ന് അവിടെ ഗുരുവിന്റെ അഭിപ്രായം. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യതിയാനം സംഭവിച്ചാലും മാതാവിനും ശിശുവിനും വലിയ രോഗമുണ്ടാകും. മാറാരോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളിൽ ഒന്ന് ഗുരുവിടെ പറയുക, ഇത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഇത് ശരിയാണോ? പിന്നെ അല്പായുസായി പോകുന്നും കൂടെ പറയുന്നുണ്ട്. നമുക്കറിയോ എന്തുകൊണ്ടാണ് ചില സ്ത്രീകള് പ്രസവം കഴിഞ്ഞ് വേഗം മരിക്കുന്നത്, അല്ലെ കുഞ്ഞുങ്ങള് മരിക്കുന്നത്? അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠനവിധേയമാക്കി അതിന്റെ ശാസ്ത്രീയ വശം, മനഃശാസ്ത്രപരമായ വശം, അതുപോലെ അനാട്ടമിക്കലായിട്ടുള്ള വശം ഇതെല്ലാം കൂടെ പഠിച്ചാൽ മാത്രമേ ഈ ശ്ലോകത്തിന് ശരിയായിട്ടുള്ള അർത്ഥം പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് ചിലപ്പോൾ ഒരു ശ്ലോകം എടുത്താൽ വലിയ പുസ്തകമായിട്ട് തീരേണ്ടി വരും. അതായത് ഈ ശ്ലോകത്തിന് ഉറപ്പാണ്. പക്ഷെ ആരാ ഇതിനകത്തൊക്കെ മെനക്കെടാനിരിക്കുന്നത്? ഒരു ഒരു പരമഹംസം പറഞ്ഞ ആരാ ഈ രാജ്യത്ത് കേൾക്കാൻ പോകുന്നത്? ഏതെങ്കിലും വിഡ്ഢിയാനായിട്ടുള്ള ഒരു ഒരു ശാസ്ത്രജ്ഞനാണ് പറഞ്ഞിരുന്നതെങ്കിൽ അതിനേറ്റെടുത്ത് കാര്യങ്ങൾ നടത്താനായിട്ട് ധാരാളം ആളുകൾ കണ്ടേനെ. ഗവൺമെന്റ് അവർക്കൊക്കെ വേണ്ട പ്രോത്സാഹനം കൊടുക്കും, അത് പഠിക്കുന്ന ആളുകൾക്ക് ഫെലോഷിപ്പ് കൊടുക്കും, മാസം തോറും സ്റ്റൈഫൻഡ് കൊടുക്കും. പക്ഷെ ഈ പരമസത്യം പഠിക്കുന്ന അധ്യാത്മ ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾക്ക് എന്തു കൊടുക്കും? ഒരു ചുക്കും കൊടുക്കത്തില്ല. ഭാരതത്തിന്റെ ഒരു ഗതികേട്. പവിത്രമായ ഈ വിദ്യ
ഏറ്റവും അത്യുജ്വലമായി പ്രകാശിച്ചു നിന്ന പുണ്യഭൂമിയിൽ ഈ തത്വവിചാരത്തിന് ഇന്ന് യാതൊരു പ്രസക്തിയും കൽപ്പിക്കാത്ത ഭരണകൂടങ്ങൾ, അതേപോലെ പൊതുജനങ്ങൾ ഒക്കെയായിട്ട് വന്നിരിക്കാം. മറ്റോരോരോ കാര്യങ്ങൾക്ക് എന്തുമാത്രം പൈസാവചനാവിന്ന് എടുത്ത് ചെലവഴിക്കുന്നു. യാതൊരു കാര്യവുമില്ലാതെ ചില മതങ്ങളുടെ അനുയായികളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഖജനാവിന്ന് എടുത്ത് എന്തുമാത്രം പൈസ കൊടുക്കുന്നത്, എന്നിട്ടെന്താ വിഭാഗീയത പഠിപ്പിക്കുന്നു. പക്ഷേ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, എല്ലാവരുടെ ഉള്ളിലുള്ള ആത്മതത്വത്തെയും പ്രകീർത്തിക്കുവാൻ പഠിപ്പിക്കുന്ന ഈ ഭാരതഭൂമിയിലെ മുനിമാരുടെ ദർശനം പഠിപ്പിക്കാനോ അത് കേൾക്കാനോ അത് അറിയിക്കാനോ കേൾപ്പിക്കാനോ ഒന്നും നയാ പൈസ മുടക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിനില്ല. ഇല്ലെന്ന് മാത്രമല്ല, ഇതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വയ്ക്കാനും യാതൊരു മടിയുമില്ല. വോട്ട് കിട്ടുന്നവർക്ക് വേണ്ടി എന്ത് വൃത്തികേടുകളും അനീതിയും കാണിക്കുവാൻ തയ്യാറാവുമ്പോൾ പരമസത്യത്തിന്റെ പ്രഘോഷണം നടക്കുന്ന ഏതാദൃശ്യമായിട്ടുള്ള വചനങ്ങളെ എല്ലാവിടത്തും എത്തിക്കാൻ വേണ്ടി എന്തു ചെയ്യുന്നു? കഷ്ടാൽ കഷ്ടതരമെന്നേ പറയേണ്ടു. ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ ഇത് പഠിച്ച മിടുക്കന്മാരും മിടുക്കികളും സമൂഹത്തിന്റെ എല്ലാ ശ്രേണികളിലും ഉണ്ടായി നല്ല കരുത്തുള്ളവരായി തന്റെ ഇടമുള്ളവരായി ജ്ഞാനമാകുന്ന അമൃതം പാനം ചെയ്ത് അതിന്റെ ബലത്തിൽ നടക്കുന്ന നല്ല യുവാക്കന്മാര് യുവതികള് ചുറുചുറുക്കുള്ള ആളുകൾ ഈ സമൂഹത്തിന്റെ തലപ്പത്ത് വരണം. അക്ഷോഭ്യനായി നല്ല കാര്യങ്ങൾ ചെയ്യാൻ തന്റെ ഇടമുള്ള ഭരണാധികാരികൾ വരണം. അല്ല കേവലമായ 4 വോട്ട് കിട്ടുമ്പോഴേ ഏത് വൃത്തികെട്ട പണിയും ചെയ്യുന്ന ജനാധിപത്യ വിശ്വാസികളായിരിക്കരുത് നമ്മളെ നയിക്കേണ്ടത്. മറിച്ച് സത്യത്തെ തന്റെ ഇടത്തോടും ധീരതയോടും കൂടി പ്രാവർത്തികമാക്കാൻ ശേഷിയുള്ള ഇച്ഛാശക്തിയുള്ള നല്ല മിടുക്കന്മാരും മിടുക്കികളുമൊക്കെ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് വന്നിരുന്നുവെങ്കിൽ. നന്ദി.